मन्नीले गेहं विट्टे तीरु मन्नागुं नी देहं विट्टे तीरु मन्नीले गेहं विट्टे तीरु मन्नागुं नी देहं विट्टे तीरु यत्र श्रमिच्चालुं निल्कुवान् पट्टिल्ल सृष्टाविन्दे वीली केटे तीरु यत्र श्रमिच्चालुं निल्कुवान् पट्टिल्ल सृष्टाविन्दे वीली केटे तीरु मन्नीले गेहं विट्टे तीरु ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേ തീരൂ എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ പലവിധം വാരി കൂട്ടി ലോകത്തിൽ മാന്യതയേറെ നേടി നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തിക്ക നീ നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തി മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ തന്മക്കൾക്കായി നിത്യതയിലെല്ലാം കരുതുന്നു നാഥൻ നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ
ദൈവവചനത്തിന് സത്യം മാറക്കേണ്ട ദൈവിക കൽപ്പന പാലിക്കാൻ മടിക്കേണ്ട നിത്യഗേഹം അന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ നിത്യഗേഹം അന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ
மங்களம் யுகந்தத்தில் துணிக்கும் நித்தியமா பிரபாத சோபிதத்தில் நாட்டிலேஷப்பெற்றோரே கூடியாகசி பேர் விழிக்கும் நேரம் காணும் என் பெரும் பேர் விழிக்கும் நேரம் காணும் பேர் விழிக்கும் நேரம் காணும் பேர் விழிக்கும் நேரம் காணும் என் பெரும் கிறிஸ்தனில் நித்ர கொண்டித சோவித பிரபாதத்து கிறிஸ்த சோபதரிப்பானுயர்த்துதா ും നേരം കാണും എന്തേരുമായിട്ട് നമുക്ക് ഒരുങ്ങാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഭൂരിയിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വാടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദുഃഖാർത്തരായിരിക്കുന്ന ഈ ഭവനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർണുകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമായുള്ളവ ഉണർത്താനും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മസിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കും മരിക്കില്ലല്ലോ. അവനിൽ നിദ്ര കൊള്ളുന്ന ഇരിക്കലെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾ ഉപദേശിക്കുന്നുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഏ സഹോദരന് പാവം പരീക്ഷയുള്ള ലോകത്തിനും വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവമായി സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന ഈ പ്രിയമക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്ന്നയോട് അപേക്ഷിക്കുന്നു. ആമീൻ. നിത്യവൃത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാവികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മഹത്വമുള്ള പുനർത്ഥാനത്തിൽ സമ്പാദ്യമായ ഭാഗ്യകരമായ പ്രത്യാശയ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു. ഞങ്ങളിൽ നിന്നും അവയെടുക്കുവാനും നീയാകുന്നു. കർത്താവ് തന്ന കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോട് പറയുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മസിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള ദൈവമേ, മരണത്തിന് നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപെടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർക്കുവാനും കർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളേക്ക് തന്നെ ഞങ്ങളെ ചേർത്തു കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മസിഹ, നിന്റെ സ്നേഹിതനായ ലാസന്റെ കല്ലറയെങ്കിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവേ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് അറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ വൃത്തിയിൽ ഉറപ്പായി ഉറപ്പിക്കുവാൻ
അവർക്ക് കൃപ നൽകണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. ആശീർവാദം. കർത്താവ് ജീവനോടെ ഇരിക്കുന്നവർക്ക് തൻ്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്ക് തൻ്റെ സകലദാസർക്കും നിത്യജീവന് നൽകുമാറാകട്ടെ. നിങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ആമീൻ. Shut up.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ 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 കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ 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 കുറിച്ച് ഈശോയുടെ
Thank you.
വിശുദ്ധന്മാരൊന്നിക്കും എത്രയോ സന്തോഷം മേഘത്തിൽ ശുദ്ധന്മാരൊന്നിക്കും പാർക്കും നാം എന്നാളും തന്നോടുകൂടെ ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാളും തന്നോടുകൂടെ
Yeah.
என்னைக்குமாய்
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാന നിറവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെയും കാരുണ്യവാനായ ദൈവം നിന്നെല്ലാ പാപകർമ്മങ്ങളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവും ആകട്ടെ. കാരുണ്യവാനായ ദൈവമേ, കേടുന്നവർക്ക് ആശ്വാസം നൽകുന്ന അങ്ങ്
അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർദ്രാവ് ലഭിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദര, ഞാനിച്ചവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമേറി പതിവ് മഞ്ഞപ്പെടുത്താതെ കാസൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനശ്രാണത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തു നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹാ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശുകൃതം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിളച്ചൊല്ലലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ഊട്ടരിവർ പൂർണ്ണ വിശ്വാസം
स्वर्गराज्यति चन्न नेरत्त
കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലതെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഹൃദയം തേടി ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ Thank you.
സ്വർഗരാജ്യത്തിൽ ചെന്ന് നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ, എത്തുന്നേ ചാരി തിട്ടെന്നുപ്പമുണർന്നിടാ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ, എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നിന്നാ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരൻ സിറിൽ പെരേരയുടെ മൃതസംസ്കാര ചടങ്ങിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദുഃഖാർത്ഥരായ കുടുംബ അംഗങ്ങൾക്ക് ഇടവകയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ട വസ്തുതയാണ്. കാരണം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ പിറന്നു വീണാൽ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ജീവിക്കുകയും വീണ്ടും ഒരിക്കൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോവുകയും വേണം എന്നുള്ളതാണ്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് പറയുക ഇപ്രകാരമാണ്:
ധൂളി അതിൻ്റെ ഉറവിടത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ എപ്രകാരമാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാരണം പൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയും അതിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം തൻ്റെ ജീവമായി ശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് മനുഷ്യൻ രൂപപ്പെട്ടതെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊടിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ പൊടിയിലേക്ക് തന്നെ പോകുന്നതാണ് മരണമെന്ന് പറയുന്നത്. ഒരുപക്ഷേ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമാണ് എങ്കിൽ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് വെറും ഒരു ഉറക്കം മാത്രമാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ആ മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ മടിത്തട്ടിലാണ് എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. കാരണം ഇന്ന് മുതൽ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന്, ദൈവത്തോടൊപ്പമാണെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ വഴി ഈ ലോകത്തിൽ മരണമുണ്ടായി, എന്നാൽ ക്രിസ്തു വഴി ഈ ലോകത്തിന് ഒരു ഉത്ഥാനമുണ്ടായി എന്നും പറയാറുണ്ട്. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവരൊക്കെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വാഗ്ദാനമാണ് പൗലോസ് ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നിന്ന് വേർപിരിഞ്ഞ ഈ സഹോദരനും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ നമുക്കുണ്ട് എന്നുള്ളതാണ്. മരണത്തിൻ്റെ ദിവസങ്ങളിൽ തന്നെ പ്രിയ സഹോദരൻ സിറിൽ പെരേരയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഇപ്രകാരമാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട് അജപാലന സമിതിയിൽ വർഷങ്ങളോളം സേവനം ചെയ്യുവാനും അതോടൊപ്പം തന്നെ തൻ്റെ ഇടവകയ്ക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്യുവാനും വളരെയധികം തൽപരനായിരുന്നു എന്നുള്ളതാണ്. കാരണം ദൈവ നിയോഗം ഓരോരുത്തരിലും ഏത് രീതിയിലാണ് വന്നു ചേരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്രകാരം തൻ്റെ ദൈവിക നിയോഗം തൻ്റെ ഇടവക സമൂഹത്തെ സഹായിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ആത്മാർത്ഥതയിൽ ചെയ്യാൻ അദ്ദേഹം തൽപരനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഈ സഹോദരനിലൂടെ നമ്മുടെ ഇടവകയ്ക്ക് ദൈവം നൽകിയ എല്ലാവിധ നന്മകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മുടെ ഇടവക ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഇടവകയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. പരിശുദ്ധമായ ഈ ബലി വഴിയായി നമ്മൾ നിന്ന് വേർപിരിഞ്ഞ സഹോദരൻ്റെ ആത്മാവ് ദൈവത്തോടുകൂടെ ആയിരിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ വീഴ്ചകളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മടിത്തട്ടിൽ ഉണർന്നെഴുന്നേൽക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുമുള്ള കൃപാവരം ഈ സഹോദരൻ. സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രൻ നിദ്രപ്രാപിച്ച അങ്ങേ പ്രിയദാസൻ സിറിൽ പെരേര ഈ ദിവരഹസ്യത്താൽ അവിടുന്ന് വഴി ഉത്ഥാനം ചെയ്ത് ആനന്ദിക്കാൻ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ
ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഓട്ടം തികച്ചു സ്വർഗരീതി വീരുന്നീനായി പറന്നീടും ഞാൻ മറുപരമേശുരാജൻ സന്നിധ ദൂതസംഗ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ോ കനമേ
സഹോദരരുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ ദാസൻ സിറിൽ പെരേരയുടെ രക്ഷയ്ക്കായി അങ്ങേ കാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാർദ്ദനായ രക്ഷകനാണെന്ന് സംശയം ഏറ്റുപറഞ്ഞ ഈ സഹോദരൻ കാരുണ്യവാനായ വിധികർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉദാനത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിൻ്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നവർ വരാനിരിക്കുന്ന അമർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. തന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ധന്താര നിന്നാമം പൂജിതമായിടണം. കർത്താവേലാത്തിന്മകൾ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നെങ്ങേ പൗസൽ മാഡ് അള്ളു ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാറേ. Hallelujah.
ലോകത്തിൻ പാപങ്ങൾ തീക്കിയും ദൈവത്തിൽ കുഞ്ഞാതെ ഞങ്ങൾ ശാന്തി പ്രവചിക്കുന്നവേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. Yeah.
സ്നേഹം നിറഞ്ഞവരെ, പരീതനായ പ്രിയ സഹോദരൻ സിറിൽ പെരേരയുടെ ആത്മശാന്തിക്കായുള്ള ഏഴാം ചരമദിന അനുസ്മരണ ദിവ്യബലി 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയോട് ചേർത്ത് നടത്തപ്പെടുന്നു. ബന്ധുമിത്രാതിഥി വർഗീ പായ് സ്വീകരിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുകയും പരേതൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണമെന്ന് കുടുംബാംഗങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദിവ്യബലിക്ക് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ ദേവാലയത്തിൽ വെച്ചായിരിക്കും. സെമിത്തേരിയിൽ നടക്കുന്ന പ്രാർത്ഥനകളും നമ്മൾ COVID-19 പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ വെച്ചാണ് നടത്തുന്നത്. സെമിത്തേരിയിലേക്ക് നമ്മൾ കൊണ്ടുപോയതിനു ശേഷം കുഴി ആശീർവദിക്കുകയും നമ്മൾ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നതാണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളെവിടെയാണോ ആയിരിക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. ആരും ബോർഡിൻ്റെ അടുത്തേക്ക് കൂട്ടം കൂടി നിൽക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പുത്രൻ തൻ്റെ ശരീരത്തിൻ്റെ കൂതാശയെ തിരുപാതയമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ ഈ സഹോദരൻ സിറിൽ പെരേര ക്രിസ്തുവിൻ്റെ നിത്യമായ മേശയിലേക്ക് എത്തിച്ചേരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുള്ളണമേ. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നടക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിലെ സഹോദരൻ്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഈ സഹോദരനും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ.
ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തീരുമാനസായി. മണ്ണിൽ നടത്തിയ ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായി നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങൾ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഈ സഹോദരൻ്റെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നറിവ് ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്ഥരായി ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ്സ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ചകളെ പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഈ സഹോദരനെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായി ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് നിവിടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ. നമ്മളിപ്പോൾ സെമിത്തേരിയിലേക്ക് മൃതശരീരവുമായിട്ട് പ്രദക്ഷിണമായിട്ട് പോകുന്നതാണ്. മാലാഖമാരും ദൂരം
തരും മാറി മാറി ഉണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തം
ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ ദൈവത്തോടു തുറങ്ങിടാൻ
എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമൂണർന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നു പമുണർന്നിട നാഥ കാരുണ്യേവാ